അതിധാരാളിത്വവും ലുപ്തും രണ്ടും തിന്മയാകുന്നു. ലുപ്തൻ്റെ വസ്തുക്കൾ പുഴുക്കൾ തിന്നും, ധാരാളിയുടെ സന്തോഷം പുക പോലെ കടന്നുപോകും. വിശുദ്ധ ചാവറയച്ചൻ. നശ്വരവും വ്യർത്ഥവുമായ സമ്പാദ്യങ്ങൾ നേടുവാൻ മനുഷ്യൻ കഠിനമായി അധ്വാനിക്കുന്നു. ചിലർ ഇന്നത്തെ സന്തോഷങ്ങളോടും സൗഭാഗ്യങ്ങളോടും ഒട്ടിച്ചേർന്ന് ആർക്കും ഒന്നും പങ്കുവയ്ക്കാതെ ജീവിച്ച് മരിക്കുന്നു. ചിലർ ജീവിതത്തെ അലസ വിനോദമായി കണ്ട് ആർഭാടത്തിൽ മുഴുകി അന്ധരായി കഴിയുന്നു. ലോകം നൽകുന്ന സന്തോഷം പുക പോലെ മാഞ്ഞു പോകുന്നു എന്നും ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. സഭാപ്രസംഗകൻ 2:25-26 വചനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപിക്കാകട്ടെ, അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. ഇത് മിഥ്യയും പാഴ്വേലയും തന്നെ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന തിരിച്ചറിവോടെ നമ്മുടെ സമയവും സമ്പത്തും അധ്വാനവും ശരിയായി വിനിയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.